അസ്സലാമലൈക്കും, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. പി എസ് സി പരീക്ഷകളിലും കാറ്ററ്റ്, നെറ്റ് പോലെയുള്ള പരീക്ഷകളിലുമെല്ലാം ചോദിക്കപ്പെടുന്ന അറബി ഭാഷയിലെ വളരെ പ്രധാനപ്പെട്ട ഗ്രാമർ ഭാഗമാണ് അദദും മഅദൂദുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, എണ്ണവും എണ്ണപ്പെടുന്ന വസ്തുവുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ് ഈ പാഠത്തിലൂടെ നാം പരിചയപ്പെടുന്നത്. എണ്ണത്തിന് അദദ് എന്നാണ് പറയുക. അദദ് ഏകവചനത്തിലും ബഹുവചനത്തിലും ഉണ്ട് അറബിയിൽ. മഅദൂദ് എന്നാൽ എണ്ണപ്പെടുന്ന വസ്തു, ഏത് വസ്തുവിനെയാണോ നാം എണ്ണുന്നത് ആ വസ്തുവാണ് മഅദൂദ്. ആ എണ്ണത്തെ അദദ് എന്ന് പറയുന്നു. ഒന്ന്, രണ്ട് എന്നീ എണ്ണത്തിന്റെ നിയമം നമുക്ക് പരിചയപ്പെടാം. അദദ് എല്ലാ രൂപങ്ങളിലും എണ്ണപ്പെടുന്ന വസ്തുവിനെ അനുഗമിക്കണം, അഥവാ മഅദൂദിനെ അനുഗമിക്കണം. ഒരു നാമവിശേഷണം എന്ന തരത്തിൽ ഏകവചനത്തിലും ദ്വിവചനങ്ങളിലും ലിംഗങ്ങളിലും, മുദക്കറ് മുഅന്നസ് സ്ത്രീലിംഗ പുല്ലിംഗ ലിംഗങ്ങളിൽ. ഉദാഹരണമായി, ഒന്ന് എന്നുള്ളതിന് അറബി ഭാഷയിൽ വാഹിദുൻ എന്നും വാഹിദത്തുൻ എന്നും പ്രയോഗിക്കുന്നു. വാഹിദുൻ എന്നത് പുല്ലിംഗമാണ്, ഒന്ന്. വാഹിദത്വം എന്നുള്ളത് സ്ത്രീലിംഗവും. രണ്ട് എന്നുള്ളതിന് ഇസ്നാനി എന്നും ഇസ്നതാനി എന്നും, അങ്ങനെ രണ്ടു തരത്തിലുണ്ട്. ഇസ്നാനി എന്നുള്ളത് പുല്ലിംഗവും ഇസ്നതാനി എന്നുള്ളത് സ്ത്രീലിംഗവുമാണ്. എനിക്കൊരു സഹോദരിയുണ്ട് എന്ന് അറബിയിൽ പറയുമ്പോൾ സഹോദരിക്ക് ഉഹ്തുൻ എന്നാണ് പറയുക. ലീ എനിക്കുണ്ട്, ലീ ഉഹ്തുൻ, എനിക്കൊരു ലീ ഉണ്ട്, ഉഹ്തുൻ സഹോദരി. ഒന്ന് എന്നുള്ളതിന് വാഹിദ തുൻ, ഉഹ്ത് സ്ത്രീലിംഗമായതുകൊണ്ട് തന്നെ ആ എണ്ണത്തെയും നാം സ്ത്രീലിംഗമാക്കുന്നു. ലി ഉഹ്തുൻ വാഹിദത്തുൻ, ലി ഉഹ്തുൻ വാഹിദത്തുൻ, എനിക്കൊരു സഹോദരി ഉണ്ട്. എനിക്ക് രണ്ട് സഹോദരിമാർ ഉണ്ട് എന്ന് പറയുന്നതിന് വേണ്ടി ലി ഉഹ്താനി ഇസ്ന താനി, ഇസ്ന താനി, ആ രണ്ടിനെയും നാം സ്ത്രീലിംഗമാക്കുന്നു. ഉഹ്ത് എണ്ണപ്പെടുന്ന വസ്തു, മഅദൂദ് സ്ത്രീലിംഗമായതുകൊണ്ട് തന്നെ എണ്ണത്തെയും നാം സ്ത്രീലിംഗമാക്കുന്നു. അഥവാ ഒന്ന്, രണ്ട് എന്നീ എണ്ണങ്ങളിൽ എണ്ണപ്പെടുന്ന വസ്തുവിന്റെ ലിംഗത്തിനും എണ്ണപ്പെടുന്ന വസ്തുവിന്റെ ഏക ദ്വിവചനങ്ങളിലും എല്ലാം നാം മഅദൂദിനെ എണ്ണം അനുഗമിക്കുന്നു എന്ന് അർത്ഥം. എണ്ണപ്പെടുന്ന വസ്തു പുല്ലിംഗമാണ് എങ്കിൽ അതിനെ നാം പുല്ലിംഗമാക്കണം, വാഹിദുൻ അല്ലെങ്കിൽ ഇസ്നാനി എന്ന് ഉപയോഗിക്കണം. എണ്ണപ്പെടുന്ന വസ്തു സ്ത്രീലിംഗമാണ് എന്ന് ഉണ്ടെങ്കിൽ ഉഹ്തുൻ, തോവിലത്തുൻ അതുപോലെയുള്ള സ്ത്രീലിംഗ പദങ്ങളാണ് ഉണ്ട് എങ്കിൽ തോവിലത്തുൻ ഇസ്നതാനി, തോവിലത്തുൻ വാഹിദത്തുൻ എന്നിങ്ങനെ പ്രയോഗിക്കണം. എണ്ണപ്പെടുന്ന വസ്തു പുല്ലിംഗമായാലോ കിതാബുൻ വാഹിദുൻ, ഒരു പുസ്തകം, ഒരു പുസ്തകം, കിതാബുൻ വാഹിദുൻ, ഒരു പുസ്തകം. എണ്ണത്തെ നാം പുല്ലിംഗമാക്കണം, അതിനെ നാം പുല്ലിംഗമാക്കുന്നു. കിതാബുൻ വാഹിദുൻ, ഒരു പുസ്തകം. രണ്ട് പുസ്തകങ്ങൾ എന്ന് പറയാൻ കിതാബാനി ഇസ്നാനി, കിതാബാനി ഇസ്നാനി. കിതാബാനി എന്നുള്ളത് പുല്ലിംഗമായതുകൊണ്ട് തന്നെ അതിനെയും നാം പുല്ലിംഗമാക്കുന്നു, ഇസ്നാനി എന്ന് ഉപയോഗിക്കണം. എന്നാൽ നാം അധിക സ്ഥലത്തും ദ്വിവചനത്തിൽ നാം ഇസ്നാനി എന്നും ഇസ്നതാനി എന്നും പ്രയോഗിക്കാറില്ല. പകരം ആ ഒരു പദം ഉഹ്താനി എന്ന് പറഞ്ഞാൽ തന്നെ ദ്വിവചനത്തിന്റെ അർത്ഥം ലഭിക്കുന്നത് കൊണ്ട് തന്നെ അധിക സ്ഥലത്തിലും ഇസ്നാനി എന്നും ഇസ്നതാനി എന്നും പ്രയോഗിക്കാറില്ല. കിതാബാനി എന്ന് പറഞ്ഞാൽ തന്നെ വലദാനി, രണ്ട് ആൺകുട്ടികൾ, ബിന്താനി, രണ്ട് പെൺകുട്ടികൾ, ബിന്താനി ഇസ്നതാനി എന്നുള്ളതിന് ബിന്താനി എന്നാണ് നാം ഉപയോഗിക്കാറ്. വലദാനി എന്ന് മാത്രം പറഞ്ഞാൽ തന്നെ രണ്ട് എന്നുള്ളതിന് അർത്ഥം ലഭിക്കുന്നത് കൊണ്ട് തന്നെ മിക്ക സ്ഥലങ്ങളിലും ഭാഷയിൽ അങ്ങനെയാണ് ഉപയോഗിച്ചു വരുന്നത്. ഇനി 3 മുതൽ 10 വരെയുള്ള അദദിന്റെ നിയമങ്ങളെ പറ്റി നമുക്ക് പരിചയപ്പെടാം. 3 മുതൽ 10 വരെയുള്ള അദദിന്റെ നിയമങ്ങൾ, 3 മുതൽ 10 വരെയുള്ള എല്ലാ 3-നും ഏകവചനവും ബഹുവചന അദദും ഉണ്ട്. എണ്ണപ്പെടുന്ന വസ്തുവിനെ മഅദൂദിനെ അഥവാ ബഹുവചനമാക്കണം. എണ്ണപ്പെടുന്ന വസ്തു
നാം സ്ക്രീനിൽ കാണുന്നതുപോലെ എണ്ണപ്പെടുന്ന വസ്തു തുല്ലാബുൻ, ഒന്നാമത്തെ ഉദാഹരണത്തിൽ തുല്ലാബുൻ, തോലിബ് വിദ്യാർത്ഥി എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് തുല്ലാബുൻ. മൂന്ന് വിദ്യാർത്ഥികൾ പുറപ്പെട്ടു. മൂന്ന് വിദ്യാർത്ഥികൾ, ഇവിടെ വിദ്യാർത്ഥി എന്നുള്ളതിന് തോലിബുൻ, അതിനെ നാം ബഹുവചനമാക്കുന്നു തുല്ലാബുൻ. മഹ്ദൂദ്, എണ്ണപ്പെടുന്ന വസ്തുവിന് ഇകാരം നൽകണം അഥവാ ജറ് നൽകണം. എണ്ണപ്പെടുന്ന വസ്തു തുല്ലാബ് എന്നുള്ളതാണ്, അതിന് തുല്ലാബിൻ എന്ന് നാം നൽകുന്നു. മൂന്നാമത്തെ നിയമം, മഹ്ദൂദ് അഥവാ എണ്ണപ്പെടുന്ന വസ്തു പുല്ലിംഗമാണ് എങ്കിൽ എണ്ണത്തെ അതതിനെ സ്ത്രീലിംഗമാക്കണം. ഈ ഉദാഹരണത്തിൽ എണ്ണപ്പെടുന്ന വസ്തു പുല്ലിംഗമാണ്, അതുകൊണ്ട് തന്നെ അതതിനെ നാം മൂന്ന് എന്നുള്ള ആ അതതിനെ, അതതിന്റെ സ്ത്രീലിംഗ രൂപം നാം ഉപയോഗിക്കുന്നു. സലാസത്തു, സലാസത്തു, തുല്ലാബിൻ, സലാസത്തു തുല്ലാബിൻ. ഖറജ, പുറപ്പെട്ടു. ഖറജ സലാസത്തു തുല്ലാബിൻ, മൂന്ന് വിദ്യാർത്ഥികൾ പുറപ്പെട്ടു. ഒരു മുദാഫിനെ പോലെയാണ് മൂന്ന് മുതൽ പത്ത് വരെയുള്ള നിയമങ്ങളിലെ മൗദൂദിനെ നാം പരിഗണിക്കേണ്ടത്. നാലാമത്തെ നിയമം, മൗദൂദ്, എണ്ണപ്പെടുന്ന വസ്തു സ്ത്രീലിംഗമാണ് എങ്കിൽ എണ്ണത്തെ പുല്ലിംഗമാക്കണം. ഈ ഉദാഹരണങ്ങളിൽ നാം എണ്ണപ്പെടുന്ന വസ്തു പുല്ലിംഗം എണ്ണപ്പെടുന്ന വസ്തുവാണ് നാം പരിചയപ്പെടുന്നത്. ഖറജ സലാസത്തു തുല്ലാബിൻ, ഖറജ സലാസത്തു തുല്ലാബിൻ, മൂന്ന് വിദ്യാർത്ഥികൾ പുറപ്പെട്ടു. ഫി അർബഅത്തി ബുയൂത്തിൻ, വീട്, ബൈത്തിന്റെ ജമ്മാണ് ബുയൂത്ത്, വീട് പുല്ലിംഗം പദമാണ്, അതുകൊണ്ട് തന്നെ അർബഅത്ത് എന്ന് നാം പ്രയോഗിക്കുന്നു. എണ്ണത്തെ നാം നാം പുല്ലിംഗമാക്കുന്നു, സോറി സ്ത്രീലിംഗമാക്കുന്നു. അർബഅത്തുൻ എന്നുള്ളത് സ്ത്രീലിംഗമാണ്. ഫി അർബഅത്തി ബുയൂത്തിൻ, ബുയൂത്തിൻ നാം ജറ് നൽകുന്നു. ഇളാഫത്തിനെ പോലെ രണ്ട് ജറ് തൻവീൻ നാം നൽകുന്നു. റഅയ്തു ഖംസത റിജാലിൻ, അഞ്ച് പുരുഷന്മാർ. റജുലിൻ ഒരു പുരുഷൻ, അതിനെ നാം ബഹുവചനമാക്കുന്നു. റിജാലിൻ പുരുഷന്, പുരുഷന്മാർ എന്നുള്ളത് പുല്ലിംഗമായത് കൊണ്ട് തന്നെ എണ്ണത്തെ നാം സ്ത്രീലിംഗമാക്കുന്നു. റഅയ്തു, ഞാൻ കണ്ടു. ഖംസത റിജാലിൻ, അഞ്ച് പുരുഷന്മാരെ നാം ഞാൻ കണ്ടു. റഅയ്തു, ഞാൻ കണ്ടു. ഖംസത റിജാലിൻ, അഞ്ച് പുരുഷന്മാരെ, ഞാൻ അഞ്ച് പുരുഷന്മാരെ കണ്ടു. അഞ്ചാമത്തതായി, പത്ത് തനിച്ചാണ് എങ്കിൽ എണ്ണപ്പെടുന്ന വസ്തുവിന്റെ എതിർലിംഗത്തിലും, പത്ത് സംയുക്ത പദമാണ് എങ്കിൽ അതേ ലിംഗത്തിലും ആയിരിക്കണം. പത്തിന്റെ നിയമം നാം തുടർന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. മൂന്ന് ആൺകുട്ടികൾ എന്നുള്ളത് എങ്ങനെ പറയും എന്ന് നമുക്ക് നോക്കാം. നാം സ്ക്രീനിൽ കാണുന്ന ആ പച്ച കോളത്തിലേക്ക് ശ്രദ്ധിക്കുക. മൂന്ന് ആൺകുട്ടികൾ, മൂന്ന് മക്കൾ, ആൺമക്കൾ. ഇബ്നു എന്നാണ് ആൺകുട്ടിക്ക് പറയുക. അതിന്റെ നാം ജമ്മാക്കുന്നു, അബ്നാ, അബ്നാ. ശേഷം നാം അബ്നാ പുല്ലിംഗമായതുകൊണ്ട് തന്നെ അതിന്റെ മൂന്ന് എന്ന സ്ത്രീലിംഗ പദം സലാസത്ത് നാം ഉപയോഗിക്കുന്നു. സലാസത്തു അബ്നാ എന്നുള്ളതിന്റെ അവസാനത്തിൽ നാം ഇകാരം ജറ തൻവീൻ നാം നൽകുന്നു. അബ്നാ ഇൻ, സലാസത്തു അബ്നാ ഇൻ, സലാസത്തു അബ്നാ ഇൻ. നാല് സഹോദരന്മാർ, സഹോദരൻ എന്നുള്ളതിന് അഹ്, അതിന്റെ ജമ്മാണ് ഇഹ്വത്ത്. സഹോദരന്മാർ പുല്ലിംഗമായത് കൊണ്ട് തന്നെ നാം അദദിനെ അഥവാ അർബഉ എന്നുള്ളതിനെ നാം അർബഅത്തുൻ സ്ത്രീലിംഗമാക്കുന്നു. അർബഅത്തു ഇഹ്വത്തിൻ, അവസാനത്തിൽ നാം ജറു തൻവീൻ നൽകുന്നു. അർബഅത്തു ഇഹ്വത്തിൻ, അർബഅത്തു ഇഹ്വത്തിൻ, അർബഅത്തു ഇഹ്വത്തിൻ. നാല് സഹോദരന്മാർ, അഞ്ച് പിതാക്കന്മാർ എന്ന് പറയണം. അബുൻ എന്നാണ് പിതാവിന് പറയുക. അഞ്ച് പിതാക്കന്മാർ എന്ന് പറയുമ്പോൾ അബുൻ എന്ന പദത്തെ നാം ജമ്മാക്കുന്നു. ആബാ പുല്ലിംഗം, അബു പുല്ലിംഗമായതുകൊണ്ട് തന്നെ എണ്ണത്തെ നാം സ്ത്രീലിംഗമാക്കുന്നു. ഹംസത്തു ആബാ എന്നുള്ളതിന്റെ അവസാനത്തിൽ നാം ജറു തൻവീൻ നൽകുന്നു. ആബാ ഇൻ, ഹംസത്തു ആബാ ഇൻ, ഹംസത്തു ആബാ ഇൻ. ആറ് പുരുഷന്മാർ, ആറ് പുരുഷന്മാർ. സിത്തത്തു റിജാലിൻ, സിത്തത്തു റിജാലിൻ, റജുലിൻ എന്നതിന്റെ ജമ്മ് റിജാലിൻ. പിന്നീട് നാം സ്ത്രീലിംഗ പദം ആറ് എന്നുള്ളതിന്റെ സ്ത്രീലിംഗ പദതായ
സിത്തത്തു ഉപയോഗിക്കുന്നു. അവസാനത്തിൽ നാം ജറു തൻവീനും നൽകുന്നു. സിത്തത്തു രിജാലി, സിത്തത്തു രിജാലി. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് നാം വയലറ്റ് കളറിൽ കൊടുത്തിട്ടുള്ള കോളത്തിലേക്ക് ശ്രദ്ധിക്കുക. മൂന്ന് പെൺകുട്ടികൾ എന്ന് പറയണം. ബിന്ദുൻ ഒരു പെൺകുട്ടി, അതിനെ നാം ജമ്മാക്കുന്നു ബനാത്ത്. ബനാത്ത് സ്ത്രീലിംഗമായത് കൊണ്ട് തന്നെ അതതിനെ നാം പുല്ലിംഗമാക്കുന്നു. സലാസു ബനാത്തിൻ, അവസാനത്തിൽ ജറു തൻവീനും നൽകുന്നു. സലാസു ബനാത്തിൻ. നാല് സഹോദരിമാർ, ഉഹ്തുൻ എന്നുള്ളതിന്റെ ജമ്മ് അഹവാത്ത്. ഉഹ്തുൻ എന്നുള്ളതിന്റെ ജമ്മ് അഹവാത്ത്, അതിനെ നാം പുല്ലിംഗമാക്കുന്നു. അർബഉ അഹവാത്തിൻ, നാല് സഹോദരിമാർ. അർബഉ അഹവാത്തിൻ, അവസാനത്തിൽ ജറു തൻവീൻ നൽകുന്നു. അഞ്ച് മാതാക്കൾ, ഉമ്മുൻ എന്നുള്ളതിന്റെ ജമ്മ് ഉമ്മഹാത്ത്, ബഹുവചനമാക്കുന്നു. ശേഷം ഉമ്മഹാത്ത്, മാതാക്കൾ എന്നുള്ളത് സ്ത്രീലിംഗമായത് കൊണ്ട് തന്നെ എണ്ണത്തെ നാം പുല്ലിംഗമാക്കുന്നു. ഹംസു ഉമ്മഹാത്തിൻ, അവസാനത്തിൽ ജറു തൻവീൻ നൽകുന്നു. ഹംസു ഉമ്മഹാത്തിൻ. ആറ് സ്ത്രീകൾ, മർഅത്തുൻ എന്ന ഒരു സ്ത്രീ, അതിന്റെ ബഹുവചനമാണ് നിസാ, സ്ത്രീകൾ. സ്ത്രീകൾ സ്ത്രീകൾ സ്ത്രീലിംഗമായത് കൊണ്ട് തന്നെ അതിനെ നാം പുല്ലിംഗമാക്കുന്നു. സിത്തു നിസാഇൻ, സിത്തു നിസാഇൻ, ആറ് സ്ത്രീകൾ. ഇതുപോലെ തന്നെയാണ് ഏഴ്, എട്ട്, ഒൻപത്, പത്ത് എന്നീ നിയമങ്ങൾ, എന്നീ എണ്ണങ്ങളെല്ലാം. സബാത്തു തുല്ലാബിൻ, സബാത്തു തുല്ലാബിൻ, ഏഴ് ആൺകുട്ടികൾ, ഏഴ് വിദ്യാർത്ഥികൾ. ഏഴ് വിദ്യാർത്ഥികൾ തോലിബിനെ തുല്ലാബാക്കി, സബാത്തു അതത് സബാത്തു സ്ത്രീലിംഗമാക്കി, സബാത്തു തുല്ലാബിൻ, അവസാനത്തിൽ ജറു തൻവീനും നൽകി. സബു തോലിബാത്തിൻ, ഏഴ് വിദ്യാർത്ഥിനികൾ എന്ന് പറയാൻ നാം വിദ്യാർത്ഥിനികൾ തോലിബ് ജമ്മാക്കി, തോലിബാത്താക്കി. ശേഷം സബു എന്ന അതതിനെ മുതക്കറാക്കി, സബു തോലിബാത്തിൻ. എട്ട് വീടുകൾ എന്ന് പറയാൻ സമാനിയത്തു ബയൂത്തിൻ, സമാനിയത്തു ബയൂത്തിൻ. എട്ട് റൂമുകൾ, ഉർഫത്തുൻ സ്ത്രീലിംഗമാണ്, ഉർഫത്തുൻ ജമ്മാണ് ഉറഫ്, ഉറഫ്. അതുകൊണ്ട് തന്നെ ഉർഫത്ത് സ്ത്രീലിംഗമാണ്, അതുകൊണ്ട് അതിനെ പുല്ലിംഗമാക്കണം. സമാനീ ഉറഫിൻ, സമാനിയു എന്നല്ല, സമാനീ എന്നാണ് എട്ടിന് പറയുക. അത് നാം പ്രത്യേകം ശ്രദ്ധിക്കുക. സമാനീ ഉറഫിൻ, എട്ട് റൂമുകൾ. പത്ത് പുരുഷന്മാർ. അഷാറത്തു റിജാലിൻ, ഷീനിന് ഫത്തഹാണ്. ഈ പത്ത് ഒറ്റക്ക് വരുമ്പോൾ മാത്രമുള്ള ഒരു നിയമമാണ്. പത്ത് സ്വതന്ത്രം ഒറ്റക്ക് വരുമ്പോഴും പത്ത് മറ്റൊരു പദത്തിലായിക്കൊണ്ട് 11, 12, 13 അതിലെല്ലാം പത്തുണ്ട്. അവിടെ മറ്റൊരു നിയമമാണ്, ഷീനിന് അവിടെ ഷ് എന്നാണ് പറയുക. എന്നാൽ പത്ത് ഒറ്റക്ക് വരുമ്പോൾ അഷറത്തു റിജാലിൻ എന്ന് നാം പ്രയോഗിക്കണം. അതുപോലെ അഷറു നിസാഇൻ, പത്ത് സ്ത്രീകൾ, പത്ത് സ്ത്രീകൾ. അഷറു നിസാഇൻ, അഷറു നിസാഇൻ. അഷറത്തു റിജാലിൻ, അഷറത്തു റിജാലിൻ, പത്ത് പുരുഷന്മാർ. ആ ഷീനിന്റെ ഹർക്കത്ത് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അഷറത്തു റിജാലിൻ, അഷ്റു നിസാഇൻ. പത്ത് മറ്റൊരു പദത്തിനായി കൊണ്ട് വരുന്ന സന്ദർഭങ്ങളിൽ 11, 12, 13, 14 ഈ ഷീനിന് നേരെ ഓപ്പോസിറ്റ് നിയമമാണ് വരിക. അത് നാം നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി 11, 12 എന്നിവയുടെ നിയമമാണ് പരിചയപ്പെടുന്നത്. എണ്ണപ്പെടുന്ന വസ്തുവിനെ ഏകവചനമാക്കണം. 11 മുതൽ 99 വരെയുള്ള എണ്ണങ്ങളിലെല്ലാം എണ്ണപ്പെടുന്ന വസ്തുവിനെ നാം ഏകവചനമാക്കേണ്ടതുണ്ട്. 3 മുതൽ 10 വരെ നാം എണ്ണപ്പെടുന്ന വസ്തുവിനെ ബഹുവചനമാക്കി. എന്നാൽ ശേഷം 11 മുതൽ 99 വരെ ഉള്ള എണ്ണങ്ങളിലെല്ലാം എണ്ണപ്പെടുന്ന വസ്തുവിനെ നാം ബഹുവചനമല്ല, പകരം ഏകവചനമാണ് ആക്കേണ്ടത്. ഏകവചനം
എണ്ണപ്പെടുന്ന വസ്തുവിനെ മഹദൂദിനെ ഏകവചനമാക്കണം. ഒന്നാമത്തെ നിയമം. രണ്ടാമത്തെ നിയമം, എണ്ണപ്പെടുന്ന വസ്തുവിന് അകാരം നസ്ബ് ഫത്ഹ് നൽകണം. ഫത്ഹ് തൻവീൻ നൽകണം. എണ്ണപ്പെടുന്ന വസ്തുവിന് അകാരം നൽകണം. മൂന്ന്, എണ്ണപ്പെടുന്ന വസ്തു പുല്ലിംഗമാണെങ്കിൽ എണ്ണവും പുല്ലിംഗമാക്കണം. എണ്ണപ്പെടുന്ന വസ്തു സ്ത്രീലിംഗമാണ് എങ്കിൽ എണ്ണത്തെ സ്ത്രീലിംഗമാക്കണം. അത് 11, 12, 1, 2 എന്നിവയുടെ എല്ലാം നിയമം അങ്ങനെ തന്നെയാണ്. ഉദാഹരണമായി ശ്രദ്ധിക്കുക. വിദ്യാർത്ഥി, 11 വിദ്യാർത്ഥി എന്ന് പറയാൻ തോലിബുൻ എന്ന പദത്തെ നാം എടുക്കുന്നു. ഏകവചനം, തോലിബുൻ ഏകവചനമാക്കണം. ശേഷം തോലിബ് പുല്ലിംഗമായതുകൊണ്ട് തന്നെ അഹദ എന്ന് പ്രയോഗിക്കുന്നു. ശേഷം അഷറ, അഹദ അഷറ തോലിബൻ, 11 വിദ്യാർത്ഥികൾ. അവയെല്ലാം അഹദ എന്ന പദം പുല്ലിംഗമാണ്, അഷറ എന്ന പദം പുല്ലിംഗമാണ്, തോലിബൻ എന്ന പദവും പുല്ലിംഗമാണ്. അതുപോലെ തന്നെ 12 ശ്രദ്ധിക്കുക. 12 വിദ്യാർത്ഥിനികൾ എന്ന് പറയാം. ഇഹ്ദ സ്ത്രീലിംഗമാണ്, അഷറത്ത സ്ത്രീലിംഗമാണ്, തോലിബത്തൻ. ഇഹ്ദ അഷറത്ത തോലിബത്തൻ ഏകവചനമാണ്, തോലിബത്തൻ. അവസാനത്തിൽ ഫത്ഹ് തൻവീൻ നൽകുന്നു. 12 വിദ്യാർത്ഥികൾ എന്നുള്ളതിന് വിദ്യാർത്ഥി ഏകവചനം തോലിബ്, നസ്ബ് കൊടുക്കുന്നു തോലിബൻ. ഇസ്ന അഷറ എല്ലാത്തിനെയും പുല്ലിംഗമാക്കേണ്ടതുണ്ട്. എണ്ണപ്പെടുന്ന വസ്തുവിൻ പുല്ലിംഗമായാൽ എണ്ണത്തെയും പുല്ലിംഗമാക്കുക, എണ്ണപ്പെടുന്ന വസ്തു സ്ത്രീലിംഗമായാൽ എണ്ണത്തെയും സ്ത്രീലിംഗമാക്കുക. ഇതാണ് 11, 12 എന്നുള്ളതിന്റെ നിയമം. 4 നിയമങ്ങളാണ്. എണ്ണപ്പെടുന്ന വസ്തുവിനെ ഏകവചനമാക്കണം, എണ്ണപ്പെടുന്ന വസ്തുവിന് നസ്ബ് നൽകണം, അകാരം നൽകണം, എണ്ണപ്പെടുന്ന വസ്തു പുല്ലിംഗമാണെങ്കിൽ എണ്ണത്തെയും പുല്ലിംഗമാക്കണം, എണ്ണപ്പെടുന്ന വസ്തു സ്ത്രീലിംഗമാണ് എങ്കിൽ എണ്ണത്തെയും സ്ത്രീലിംഗമാക്കണം. ഇസ്നാശറ തോലിബൻ, ഇസ്നാശറ തോലിബൻ, 11 വിദ്യാർത്ഥികൾ, 11 വിദ്യാർത്ഥിനികൾ എന്ന് പറയാം. ഇസ്നതാ അഷറത്ത, ഇസ്നതാ അഷറത്ത തോലിബത്തൻ, ഇസ്നതാ അഷറത്ത തോലിബത്തൻ, 12 വിദ്യാർത്ഥിനികൾ. 13 മുതൽ 99 വരെയുള്ള നിയമമാണ് നാം ഇപ്പോൾ പരിചയപ്പെടുന്നത്. എണ്ണപ്പെടുന്ന വസ്തുവിനെ ഏകവചനമാക്കണം, എണ്ണപ്പെടുന്ന വസ്തുവിനെ ഏകവചനമാക്കണം, ഒന്നാമത്തെ നിയമം. രണ്ടാമത്തെ നിയമം, എണ്ണപ്പെടുന്ന വസ്തുവിന് അകാരം അഥവാ നസ്ബ് നൽകണം, ഫത്ഹ് നൽകണം. 3, എണ്ണപ്പെടുന്ന വസ്തു പുല്ലിംഗമാണ് എങ്കിൽ എണ്ണത്തിലെ ആദ്യ ഭാഗം, ഉദാഹരണമായി ഹംസത്ത അഷറ വലദൻ എന്നുള്ളതിൽ ഹംസത്ത എന്ന പദത്തെ സ്ത്രീലിംഗമാക്കണം. എണ്ണപ്പെടുന്ന വസ്തു പുല്ലിംഗമാണ് എങ്കിൽ എണ്ണത്തിലെ ആദ്യ ഭാഗം, വലുത് എന്നുള്ളത് പുല്ലിംഗമാണ്, അതുകൊണ്ട് തന്നെ എണ്ണത്തിലെ ആദ്യ ഭാഗം ഹംസത്ത എന്ന ആ പദത്തെ സ്ത്രീലിംഗമാക്കണം, ഹംസത്ത എന്ന് ആക്കണം. എണ്ണപ്പെടുന്ന വസ്തു സ്ത്രീലിംഗമാണ് എങ്കിൽ എണ്ണത്തിലെ ആദ്യ ഭാഗം, അഥവാ ഉദാഹരണമായി ഹംസ അഷ്റത്ത ബിന്തൻ എന്ന് പറയുമ്പോൾ എണ്ണത്തിലെ ആദ്യ ഭാഗമായ ഹംസ എന്ന പദത്തെ പുല്ലിംഗമാക്കണം. ഉദാഹരണമായി നമുക്ക് ശ്രദ്ധിക്കാം, സ്ക്രീനിലേക്ക് നോക്കുക. വിദ്യാർത്ഥിനി, വയലറ്റ് കളർ കാണുന്ന കോളത്തിലേക്ക് നോക്കുക. 13 വിദ്യാർത്ഥിനികൾ എന്ന് പറയണം, 13 വിദ്യാർത്ഥിനികൾ എന്ന് പറയണം. വിദ്യാർത്ഥിനി എന്ന പദത്തെ നമുക്കറിയാം, തോലിബത്ത്, അതിനെ ഏകവചനം തോലിബത്ത് എന്നുള്ളത് തന്നെയാണ്, തോലിബത്തൻ. ശേഷം അതിനെ നാം നസ്ബ് കൊടുക്കും, നസ്ബ് തൻവീൻ, തോലിബത്തൻ, തോലിബത്തൻ. പിന്നീട് 13 എന്നുള്ളതിന് 2 പദങ്ങളുണ്ട് അറബിയിൽ, സലാസത്ത അഷറ എന്നും സലാസ അഷറത്ത എന്നും ഉണ്ട്. അതിൽ നാം സലാസ എന്ന പുല്ലിംഗ പദത്തെയാണ് നാം എടുക്കേണ്ടത്, സലാസ അഷറത്ത തോലിബത്തൻ. 10 എന്ന ആ അഷറത്ത് എന്ന പദം മറ്റൊരു പദ സ്വതന്ത്രമായി വരാതെ 11, 12, 13, 14, 15 അങ്ങനെയെല്ലാം വരുമ്പോൾ എണ്ണപ്പെടുന്ന വസ്തുവിന്റെ അതേ ലിംഗത്തിൽ തന്നെയായിരിക്കും. തോലിബത്ത് സ്ത്രീലിംഗമായതുകൊണ്ട് തന്നെ അഷറത്ത അഷറത്ത സ്ത്രീലിംഗമാണ് നാം ഉപയോഗിച്ചത്. എന്നാൽ സലാസ എന്ന പദം പുല്ലിംഗവും.
പച്ചക്കളറിലുള്ള കോളത്തിലേക്ക് ശ്രദ്ധിക്കുക. എണ്ണപ്പെടുന്ന വസ്തു അമിട പുല്ലിംഗമാണ്, തോലിബ് വിദ്യാർത്ഥിയാണ്, 13 വിദ്യാർത്ഥി. അതുകൊണ്ട് തന്നെ 13 എന്നുള്ളതിലെ 3 എന്ന പദത്തെ നാം സ്ത്രീലിംഗമാക്കേണ്ടതുണ്ട്. സലാസത്ത അഷറ, സലാസത്ത അഷറ തോലിബൻ, 13 വിദ്യാർത്ഥികൾ, 13 വിദ്യാർത്ഥികൾ. അഷറ തോലിബൻ, അത് അവ രണ്ടും പുല്ലിംഗമാണ്. സലാസത്ത എന്നുള്ളത് സ്ത്രീലിംഗമാണ്. അഷറത്ത തോലിബത്തൻ എന്നുള്ള രണ്ടും സ്ത്രീലിംഗമാണ്. സലാസ എന്ന പദം പുല്ലിംഗവുമാണ്. 13 മുതൽ 99 വരെയുള്ള നിയമമാണ് നാം പരിചയപ്പെട്ടത്. 4 നിയമങ്ങൾ: എണ്ണപ്പെടുന്ന വസ്തുവിനെ ഏകവചനമാക്കണം, എണ്ണപ്പെടുന്ന വസ്തുവിന് അകാരം നെസ്ബ് നൽകണം, എണ്ണപ്പെടുന്ന വസ്തു പുല്ലിംഗമാണ് എങ്കിൽ എണ്ണത്തിലെ ആദ്യ ഭാഗത്തെ സ്ത്രീലിംഗമാക്കണം, എണ്ണപ്പെടുന്ന വസ്തു സ്ത്രീലിംഗമാണ് എങ്കിൽ എണ്ണത്തിലെ ആദ്യ ഭാഗത്തെ പുല്ലിംഗവും ആക്കണം. ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. 11 മുതൽ 20 വരെയുള്ള എണ്ണമാണ് നാം ഇവിടെ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. 11 വിദ്യാർത്ഥികൾ എന്ന് പറയാൻ അഹദ അഷറ തോലിബൻ, 11 വിദ്യാർത്ഥികൾ അഹദ അഷറ തോലിബൻ. 12 വിദ്യാർത്ഥികൾ ഇസ്ന അഷറ തോലിബൻ, ഇസ്ന അഷറ തോലിബൻ. 13 വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ സലാസത്ത അഷറ തോലിബൻ. അഷറ തോലിബൻ എന്നുള്ളത് എല്ലാം ഒരുപോലെ തന്നെയാണ്. എന്നാൽ ഇവിടെ 13 മുതൽ 19 വരെ എണ്ണത്തെ നാം, എണ്ണത്തിന്റെ ആദ്യ ഭാഗത്ത് നാം സ്ത്രീലിംഗമാക്കുന്നുണ്ട്. അത് നാം ശ്രദ്ധിക്കുക. സലാസത്ത അഷറ തോലിബൻ, 14 അർബാത്ത അഷറ തോലിബൻ, 15 ഹംസത്ത അഷറ തോലിബൻ, 16 വിദ്യാർത്ഥികൾ സിത്തത്ത അഷറ തോലിബൻ, 17 സബാത്ത അഷറ തോലിബൻ, 18 സമാനിയത്ത അഷറ തോലിബൻ, 19 തിസ്അത്ത അഷറ തോലിബൻ, 20 ഇശ്റൂന തോലിബൻ, ഇശ്റൂന തോലിബൻ. 20, 30, 40, 50, 60, 70, 80, 90 എന്നീ പദങ്ങളെല്ലാം അവക്ക് ഏകവചന ബഹുവചന വ്യത്യാസമില്ല. ഉദാഹരണമായി 30 ദിവസങ്ങൾ എന്ന് പറയാൻ സലാസൂന യൗമൻ, സലാസൂന യൗമൻ. 30 പെൺകുട്ടികൾ എന്ന് പറയാൻ സലാസൂന ബിന്തൻ, ബിന്തൻ, സലാസൂന ബിന്തൻ. ഏകവചന ദ്വിവചന വ്യത്യാസമില്ല. 70 പാഠങ്ങൾ സബൂന ദർശൻ, സബൂന ദർശൻ. ഏകവചനമാക്കണം, തെൻവി ഫതഹ് തെൻവീനും നൽകണം. 26 നമുക്ക് 26 അധ്യാപകന്മാർ, 26 വിദ്യാർത്ഥികൾ എന്ന് പറയാൻ സിത്തത്തുൻ വഇശ്റൂന മുഅല്ലിമൻ, സിത്തത്തുൻ വഇശ്റൂന മുഅല്ലിമൻ, സിത്തത്തുൻ വഇശ്റൂന മുഅല്ലിമൻ. 26 അധ്യാപകന്മാർ, 26 വിദ്യാർത്ഥികൾ എന്ന് പറയാൻ സിത്തത്തുൻ വഇശ്റൂന തോലിബൻ. 21 മുതൽ കീഴ്പോട്ട് എല്ലാം വാഗുണ്ട് രണ്ടെണ്ണത്തെയും 20 ആറും 20 ഒന്നും 20 രണ്ട് 21 22 എന്ന് പറയുമ്പോൾ വാഗുണ്ട് പരസ്പരം യോജിപ്പിക്കുന്നു. അത് നമുക്ക് അടുത്ത ഭാഗങ്ങളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് പരിചയപ്പെടാം. ഇനി എണ്ണപ്പെടുന്ന വസ്തു സ്ത്രീലിംഗം, സ്ത്രീലിംഗമാണ് എങ്കിൽ എന്തൊക്കെയാണ്? 11 മുതൽ 20 വരെയുള്ള വ്യത്യാസം നമുക്ക് ശ്രദ്ധിക്കാം. ഇഹ്ദ അഷ്റത തോലിബത്തൻ, തോലിബത്ത് വിദ്യാർത്ഥിനി. നേരത്തെ നാം വിദ്യാർത്ഥിയെയാണ് പരിചയപ്പെട്ടത്, ഇതിൽ വിദ്യാർത്ഥിനിയെ പരിചയപ്പെടുന്നു. വിദ്യാർത്ഥിനി സ്ത്രീലിംഗമാണ്, വിദ്യാർത്ഥിനി സ്ത്രീലിംഗം. അതുകൊണ്ട് തന്നെ 11 12 എല്ലാ ഭാഗവും നാം സ്ത്രീലിംഗമാക്കണം. ഇഹ്ദ അഷ്റത തോലിബത്തൻ, ഇസ്നത്ത അഷ്റത തോലിബത്തൻ, ഇസ്നത്ത അഷ്റത തോലിബത്തൻ. 11 12 അത് നാം മുമ്പ് പഠിച്ച നിയമമാണ്. 13 മുതൽ 19 വരെ, 13 മുതൽ 19 വരെ നാം എണ്ണപ്പെടുന്ന വസ്തു സ്ത്രീലിംഗമായതുകൊണ്ട് തന്നെ എണ്ണത്തെയും നാം പുല്ലിംഗമാക്കുന്നു. സലാസ അർബഅ ഹംസ സിത്ത സബഅ സമാനിയ തിസ്അ
അത് നാം നല്ലവണ്ണം ശ്രദ്ധിക്കുക. സലാസ അഷ്റത തോലിബത്തൻ, അർബാ അഷ്റത തോലിബത്തൻ, ഖംസ അഷ്റത തോലിബത്തൻ, സിത്ത അഷ്റത തോലിബത്തൻ, സബ്അ അഷ്റത തോലിബത്തൻ, സമാനിയ അഷ്റത തോലിബത്തൻ, തിസ്അ അഷ്റത തോലിബത്തൻ, ഇശ്റൂന തോലിബത്തൻ, ഇശ്റൂന തോലിബൻ, ഇശ്റൂന തോലിബത്തൻ, ഇശ്റൂന മുഅല്ലിമൻ, ഇശ്റൂന മുഅല്ലിമത്തൻ, ഇശ്റൂന തോലിബൻ, ഇശ്റൂന തോലിബത്തൻ. ഇശ്റൂന എന്നുള്ളതിന് സ്ത്രീലിംഗത്തിലും പുല്ലിംഗത്തിലും ഒക്കെ ഒരുപോലെ തന്നെയാണ് വരിക. സലാസൂന മുഅല്ലിമത്തൻ, 30 അധ്യാപികമാർ. സലാസൂന മുഅല്ലിമൻ, 30 അധ്യാപകന്മാർ. സബൂന തോലിബത്തൻ, 70 വിദ്യാർത്ഥിനികൾ. സബൂന തോലിബൻ, 70 വിദ്യാർത്ഥികൾ. 26 അധ്യാപകന്മാർ. സിത്തുൻ വ ഇശ്റൂന മുഅല്ലിമത്തൻ, സിത്തുൻ വ ഇശ്റൂന മുഅല്ലിമത്തൻ. സിത്തുൻ എന്നുള്ളതിന്റെ തുൻ തൻവീൻ കൊടുക്കണം, തുൻ ലമ്മു തൻവീൻ, തൻവീൻ കൊടുക്കണം. വ കൊണ്ട് അതഫ് ചെയ്യണം, ശേഷം ഇശ്റൂന എന്ന പദം. മുഅല്ലിമത്തൻ അവസാനത്തിൽ മുഅല്ലിമത്തൻ ഏകവചനമാക്കണം. ഫതു തൻവീനും നസ്ബ് മൻസൂബുമായിരിക്കണം തൻവീൻ. സിത്തുൻ വ ഇശ്റൂന തോലിബത്തൻ, 26 വിദ്യാർത്ഥിനികൾ. കിതാബൻ എന്നുള്ള പദത്തെ നാം 11 മുതൽ 19 വരെ നാം ഒന്ന് പരിചയപ്പെടാം. അഹദ അശറ കിതാബൻ, 11 പുസ്തകം. ഇസ്ന അശറ കിതാബൻ, 12 പുസ്തകം. സലാസത്ത, സലാസത്ത അശറ കിതാബൻ, സലാസത്ത. അവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. സലാസത്ത അത് സ്ത്രീലിംഗ പദമാണ്. സലാസത്ത എണ്ണപ്പെടുന്ന വസ്തു പുല്ലിംഗമായതുകൊണ്ട് തന്നെ സലാസത്ത, അർബാത്ത, ഖംസത്ത, സിത്തത്ത, സബ്അത്ത, സമാനിയത്ത, തിസ്അത്ത എന്നിങ്ങനെ സ്ത്രീലിംഗ എണ്ണം നാം ഉപയോഗിക്കേണ്ടതുണ്ട്. സലാസത്ത അശറ കിതാബൻ, അർബാത്ത അശറ കിതാബൻ, ഖംസത്ത അശറ കിതാബൻ, സിത്തത്ത അശറ കിതാബൻ, സബ്അത്ത അശറ കിതാബൻ, സമാനിയത്ത അശറ കിതാബൻ, തിസ്അത്ത അശറ കിതാബൻ, ഇശ്റൂന കിതാബൻ. എണ്ണപ്പെടുന്ന വസ്തുവിനെ സ്ത്രീലിംഗമായിക്കൊണ്ടുള്ള ഉദാഹരണം നമുക്ക് പരിചയപ്പെടാം. തോലിബത്ത് വിദ്യാർത്ഥി, വിദ്യാർത്ഥിനി. തോലിബത്ത് വിദ്യാർത്ഥിനി. ഇഹ്ദ അശ്റത തോലിബത്തൻ, ഇഹ്ദ അശ്റത തോലിബത്തൻ. ഇസ്നത അശ്റത തോലിബത്തൻ. 13 മുതൽ 19 വരെ ശ്രദ്ധിക്കുക. തോലിബത്തുൻ, തോലിബത്തൻ എന്നുള്ളത് സ്ത്രീലിംഗമായതുകൊണ്ട് തന്നെ എണ്ണത്തെ നാം, എണ്ണത്തിന്റെ ഫസ്റ്റ് ഭാഗത്ത് നാം പുല്ലിംഗമാക്കുന്നു. സലാസ, അർബാ, ഖംസ, സിത്ത, സബ്അ, സമാനിയ, തിസ്അ എന്നീ പദങ്ങളെയെല്ലാം നാം പുല്ലിംഗമാക്കുന്നു. സലാസ അശ്റത തോലിബത്തൻ, അർബാ അശ്റത തോലിബത്തൻ, ഖംസ അശ്റത തോലിബത്തൻ, സിത്ത അശ്റത തോലിബത്തൻ, സബ്അ അശ്റത തോലിബത്തൻ, സമാനി അശ്റത തോലിബത്തൻ, തിസ്അ അശ്റത തോലിബത്തൻ, ഇശ്റൂന തോലിബത്തൻ. ഇശ്റൂന കിതാബൻ എന്നും ഇശ്റൂന തോലിബത്തൻ, സലാസൂന തോലിബത്തൻ, സലാസൂന കിതാബൻ, അർബഊന തോലിബത്തൻ, അർബഊന കിതാബൻ, ഖംസൂന തോലിബത്തൻ, ഖംസൂന കിതാബൻ, സിത്തൂന തോലിബത്തൻ, സിത്തൂന കിതാബൻ, സബൂന തോലിബത്തൻ, സബൂന കിതാബൻ, സമാനൂന തോലിബത്തൻ, സമാനൂന കിതാബൻ, തിസ്ഊന തോലിബത്തൻ, തിസ്ഊന കിതാബൻ. അവിടെ യാതൊരു വ്യത്യാസവും വരുന്നില്ല. 20, 30, 40, 50, 60, 70, 80, 90 എന്നീ പദങ്ങളിലെല്ലാം ഏകവചന ദ്വിവചന വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. 21 മുതൽ 30 വരെയുള്ള എണ്ണം നാം എണ്ണുമ്പോൾ എണ്ണത്തിന്റെ ആദ്യ ഭാഗവും അടുത്ത ഭാഗവും തമ്മിൽ വാ കൊണ്ട് അതഫ് ചെയ്യുന്നു, വാ കൊണ്ട് നാം ജോയിൻ ചെയ്യുന്നു. വാഹിദുൻ വൈശ്രൂന, സലാസത്തുൻ വൈശ്രൂന, അർബാത്തുൻ വൈശ്രൂന, തിസ്അത്തുൻ വൈശ്രൂന എന്നിങ്ങനെ ഒന്നാമത്തെ പദത്തിന് വാഹിദുൻ, സലാസത്തുൻ, അർബാത്തുൻ, തിസ്അത്തുൻ, സമാനിയത്തുൻ, ഹംസത്തുൻ അങ്ങനെ ഒന്നാമത്തെ പദത്തിന് തൻവീനും നാം നൽകുന്നുണ്ട്. ലൊമ്മു തൻവീൻ, തൻവീൻ നാം നൽകുന്നുണ്ട്. എന്നാൽ ഇസ്നാനി എന്നുള്ളതിന് ഒരിക്കലും തൻവീൻ നമുക്ക് നൽകാൻ സാധിക്കുകയില്ല, തൻവീൻ ഇല്ല. ഇസ്നാനി എന്നുള്ള പദം
ഇസ്നാനി വൈശ്രൂന, ഇസ്നാനിൻ എന്ന് ഒരിക്കലും പറയില്ല. ഇസ്നാനി വൈശ്രൂന, തൻവീൻ രണ്ടിന് തൻവീൻ നൽകരുത്. ഒന്നിന്റെയും രണ്ടിന്റെയും നിയമം നാം പഠിച്ചതാണ് വാഹിദുൻ ഇസ്നാനി എന്നുള്ള വരുമ്പോൾ. 21 22 എന്ന് വരുമ്പോൾ പുല്ലിംഗം ഒന്നും രണ്ടും അതതിനനുസരിച്ച് തന്നെ, അല്ല മൗദൂദിനനുസരിച്ച് തന്നെ അതിൻ്റെയും മാറ്റേണ്ടതുണ്ട്. 20 അല്ല 21 പുരുഷന്മാർ എന്ന് പറയാൻ വാഹിദൻ വൈശ്രൂന രിജാലൻ, 21 പുരുഷന്മാർ വാഹിദൻ വൈശ്രൂന രിജാലൻ. 22 പുരുഷന്മാർ വാഹിദൻ വൈശ്രൂന റജുലൻ, വാഹിദൻ വൈശ്രൂന റജുലൻ. 23 പുരുഷന്മാർ എന്ന് പറയാൻ, പുരുഷന്മാർ എന്ന പദം റജുല് റിജാ റജുലൻ എന്നതിന്റെ ഏകവചനം, പുരുഷ ഏകവചനമാക്കണം റജുലൻ, പക്ഷെ അവസാനത്തിൽ നസ്ബ് കൊടുക്കണം റജുലൻ. പുരുഷന്മാർ എന്നുള്ളത് പുല്ലിംഗമായത് കൊണ്ട് തന്നെ സലാസത്തുൻ എന്ന് നാം ഉപയോഗിക്കണം. സലാസത്തുൻ വൈശ്രൂന റജുലൻ, അർബാത്തുൻ വൈശ്രൂന റജുലൻ 24 പുരുഷന്മാർ, ഹംസത്തുൻ വൈശ്രൂന റജുലൻ 25 പുരുഷന്മാർ, സിത്തത്തുൻ വൈശ്രൂന റജുലൻ 26 പുരുഷന്മാർ, സബാത്തുൻ വൈശ്രൂന റജുലൻ, സമാനിയത്തുൻ വൈശ്രൂന റജുലൻ, തിസ്അത്തുൻ വൈശ്രൂന റജുലൻ എന്നിങ്ങനെ എണ്ണപ്പെടുന്ന വസ്തുവിനെ ഏകവചനവുമാക്കണം, മൻസൂബുമാക്കണം. 31 മുതൽ 33 അതുപോലെ 99 വരെ ഇതേ ഒരു നിയമമാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നാം 21 മുതൽ 30 വരെയുള്ള ഭാഗങ്ങളെ നമുക്ക് ഒരിക്കൽ കൂടി പരിചയപ്പെടാം. വിദ്യാർത്ഥി വാഹിദുൻ വൈശ്രൂന തോലിബൻ, 21 വിദ്യാർത്ഥികൾ, 21 വിദ്യാർത്ഥികൾ. ഇസ്നാനി വൈശ്രൂന തോലിബൻ, 22 വിദ്യാർത്ഥികൾ. 3 മുതൽ 9 വരെ 23 വിദ്യാർത്ഥികൾ എന്നുള്ളതിൽ സലാസത്തു ആദ്യ ഭാഗത്തെ നാം സ്ത്രീലിംഗമാക്കുന്നു. സലാസത്തുൻ വൈശ്രൂന തോലിബൻ, സലാസത്തുൻ വൈശ്രൂന തോലിബൻ. അർബത്തുൻ ഒമ്മു തൻവീനുണ്ട്. അർബത്തുൻ വൈശ്രൂന തോലിബൻ, ഹംസത്തുൻ വൈശ്രൂന തോലിബൻ, സിത്തത്തുൻ വൈശ്രൂന തോലിബൻ, സബ്അത്തുൻ വൈശ്രൂന തോലിബൻ, സമാനിയത്തുൻ വൈശ്രൂന തോലിബൻ, തിസ്അത്തുൻ വൈശ്രൂന തോലിബൻ, സലാസൂന തോലിബൻ. ഇനി നമുക്ക് 100, 1000 ഇവയുടെ നിയമത്തെ പരിചയപ്പെടാം. എണ്ണപ്പെടുന്ന വസ്തു ഏകവചനമായിരിക്കണം. 100, 1000 എണ്ണപ്പെടുന്ന വസ്തുവിനെ ഏകവചനമാക്കണം. എണ്ണപ്പെടുന്ന വസ്തുവിനെ ജറു ഇകാരം നൽകണം, ജറു തൻവീൻ നൽകണം. 100 പുരുഷന്മാർ, പുരുഷൻ എന്നുള്ളതിന് റജുലിൻ, ഏകവചനം തന്നെ ഉപയോഗിക്കണം, റജുലൻ ഇകാരം നൽകുന്നു. റജുലിൻ മിഅത്തു റജുലിൻ, മിഅത്തു റജുലിൻ. 100 സ്ത്രീകൾ, സ്ത്രീകൾക്ക് ഇമ്രാത്ത്, ഏകവചനം തന്നെ ഉപയോഗിക്കണം, ഇകാരം നൽകുന്നു. ഇമ്രാത്തിൻ മിഅത്തു ഇമ്രാത്തിൻ, മിഅത്തു ഇമ്രാത്തിൻ, മിഅത്തു ഇമ്രാത്തിൻ, മിഅത്തു റജുലിൻ, മിഅത്തു ഇമ്രാത്തിൻ. 1000 പുരുഷന്മാർ അൽഫു റജുലിൻ, അൽഫു റജുലിൻ. 1000 സ്ത്രീകൾ അൽഫു ഇമ്രാത്തിൻ, അൽഫു ഇമ്രാത്തിൻ. ഫിൽ കിതാബി അൽഫു സഫഹത്തിൻ, പുസ്തകത്തിൽ 1000 പേജുകളുണ്ട്. ഫിൽ കിതാബി അൽഫു സഫഹത്തിൻ. ഫിൽ മദ്രസത്തി അൽഫു മക്തബിൻ, സ്കൂളിൽ 1000 ഡെസ്കുകളുണ്ട്. ഫിൽ മദ്രസത്തി അൽഫു മക്തബിൻ. ഈ പാഠത്തിൽ നാം പരിചയപ്പെട്ടത് അറബി ഭാഷയിലെ വളരെ പ്രധാനപ്പെട്ട നിയമമായ അദദ് വൽ മഅദൂദിന്റെ നിയമമാണ്. ഇത്തരം അറബി ഭാഷ സംബന്ധമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. വിനയപൂർവം ഷഹീദ് മുഹ്സിൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.